ഒരു ദേശത്തിൻ്റെ പഴമയെ അറിയുവാൻ ദേശവിശ്വാസങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന നിരവധി സങ്കല്പങ്ങളുണ്ടാകാം, നിരവധി സത്യങ്ങളുണ്ടാകാം, സത്യത്തിന് സാക്ഷിയാകുന്ന ചില ഗ്രാമങ്ങളുണ്ടാകാം. അത്തരത്തിൽ ഒരു ഗ്രാമം പാഞ്ഞാൾ. തൃശ്ശൂരിൽ നിന്ന് കഷ്ടിച്ച് ഒരു 30 കിലോമീറ്റർ അകലെയായി പാഞ്ഞാൾ എന്ന പ്രദേശം. നമുക്ക് അതിരാത്രത്തിൻ്റെ യജ്ഞഭൂമിയുടെ ചൈതന്യങ്ങൾ മാത്രമല്ല, വിശേഷമായൊരു ഗ്രാമ സാന്നിധ്യം, ആർദ്രമാക്കുന്ന ക്ഷേത്രക്കുളങ്ങളുടെ സാന്നിധ്യം, ഒപ്പം മനസ്സിനെ ഉണർത്തുന്ന വിശുദ്ധമായ സങ്കല്പങ്ങളുടെ സാന്നിധ്യം ഒക്കെയും കൊണ്ട് അനുഗ്രഹീതമാണ്. പാഞ്ഞാളിലേക്ക് ഒരു യാത്ര, പാഞ്ഞാളിലെ ലക്ഷ്മിനാരായണ സ്വാമിയെ ദർശിക്കുവാൻ ഒരു യാത്ര. ഷൊർണൂർ പാതയിലൂടെ യാത്ര ചെയ്ത് വരുമ്പോൾ വെട്ടിക്കാട്ടിരി എന്നൊരു പ്രദേശത്ത് എത്തിയാലാണ് നമുക്ക് ഇങ്ങോട്ട് പാഞ്ഞാൾ എന്ന ഗ്രാമത്തിലേക്ക് എത്തുവാനുള്ള വഴി സുഗമമാകുന്നത്. പാഞ്ഞാൾ ഇന്നും തിരക്കേതുമില്ലാത്ത ഒരു ഗ്രാമപ്രദേശമാണ്. അധികം വാഹനങ്ങളുടെ ഒച്ചകളൊന്നും കേൾക്കാനാകാത്ത, നഗര സ്വഭാവമില്ലാത്ത, എന്നാൽ ഗ്രാമീണതയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നൊരു ഭൂമിയാണ്. അങ്ങനെ ഒരു ഭൂമിയിലേക്ക് എത്തുവാനാകുന്നത് തന്നെ മഹാഭാഗ്യമെന്ന് മനസ്സിലാക്കുമ്പോൾ പാഞ്ഞാളിൻ്റെ വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചരിത്രത്തെയും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മോക്ഷ, പാഞ്ഞാളിനെക്കുറിച്ച് ഇതിനു മുൻപ് ഒരു തത്സമയ വീഡിയോയിലൂടെ പല കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതെല്ലാം എടുത്തു പറയുവാനുള്ളൊരു അവസരം കൂടി നമുക്ക് ലഭിക്കുകയാണ് ഈ ഒരു ക്ഷേത്രകുളത്തിന് മുന്നിലെത്തുമ്പോൾ. ഇവിടെ ലക്ഷ്മി നാരായണൻ യഥാർത്ഥത്തിൽ വേദങ്ങളുടെ അധിപതിയായ മൂർത്തിയായിട്ടാണ് നിലകൊള്ളുന്നത്. വൈദിക സമ്പ്രദായത്തിലുള്ള പൂജാ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അത് തന്നെ തുടർന്ന് പോരുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് ഇവിടെയെന്ന് മനസ്സിലാക്കാം. ഏതായാലും ഈ ക്ഷേത്രകുളത്തിൽ, ഈ പൊതുക്കുളത്തിൽ നിന്ന്, അതായത് എല്ലാവർക്കും കുളിക്കുവാനും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ കുളത്തിൽ നിന്ന് ക്ഷേത്രത്തിൻ്റെ അകത്തേക്കുള്ള കവാടത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ ക്ഷേത്രവിശുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില സങ്കല്പങ്ങൾ കൂടി നമുക്ക് പറയാനാകും. ജലാശയത്തിലേക്ക് സൂര്യൻ്റെ പ്രഭാതകിരണങ്ങൾ വന്ന് പതിക്കുമ്പോൾ വെളിച്ചത്തിൻ്റെ ഒരു സഞ്ചാരമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അത് സൃഷ്ടിക്കുന്ന ഒരു മായാജാല പ്രഭാവമുണ്ട്. ആ ഒരു പ്രഭാവത്തെ അറിഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രഭൂമിക്കകത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഇവിടെ ആകെ പുരാതനമായ ഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഓരോ മരത്തടിയിലും ആ ചരിത്രത്തിൻ്റെ എല്ലാ തരത്തിലുള്ള തെളിവുകളും സൂക്ഷിക്കപ്പെടുകയാണ്. കുളക്കടവിൽ നിന്ന് ക്ഷേത്രഭൂമിയിലേക്ക് നമ്മളിപ്പോൾ പ്രവേശിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ആ പടിപ്പുര, പടിപ്പുരയിൽ തന്നെ നിരവധി ചുവർചിത്രങ്ങളും അതുപോലെ തന്നെ ദാരുവിൽ തീർത്ത അത്ഭുതങ്ങളുമുണ്ട്. ഇവിടുത്തെ ഈ ദാരു ഈ നന്നെ ഇരുട്ടാണ്, വളരെ സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണുവാനാകുന്നതാണ്. പക്ഷേ ഈ ഒരു ചുവർചിത്രം ആകെ അഴിഞ്ഞു പോയിരിക്കുന്നു. എന്താണ് അതിൻ്റെ മധ്യത്തിലെ സങ്കല്പമെന്ന് പോലും മനസ്സിലാക്കാനാകുന്നില്ല. പക്ഷേ പാലാഴി മദനവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന അല്ലാത്തൊരു തട്ട് നമുക്ക് വ്യക്തമായി കാണാം. ഗണപതിയുടെ ആരാധനാ സമ്പ്രദായം കാണാം. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ദാരു രൂപങ്ങളുമായിട്ട് അതിഗംഭീരമായൊരു കുളക്കടവാണ്. കുളക്കടവിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ഇത്രയേറെ വിശാലമായൊരു കാഴ്ചയാണ് കാണാനുള്ളത്. ഇവിടെ നിന്ന് അകത്തേക്ക് കടക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിനകത്തേക്ക്, അതായത് ക്ഷേത്രത്തിലേക്കുള്ള കവാടം ഇതാണെന്ന് പറയാം. അപ്പോൾ കിഴക്ക് നടയിൽ ജലദൃഷ്ടിയായിട്ടാണ് മഹാവിഷ്ണു നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആ ഇരുട്ടുള്ള വഴികളിലൂടെ അകത്തേക്ക് കയറി വെളിച്ചത്തിലേക്ക് എത്തുന്നു. വെളിച്ചത്തിലേക്ക് എത്തുമ്പോൾ മറ്റൊരു കുളത്തിലേക്കാണ് എത്തുന്നത്. ഇത് ശാന്തികുളം എന്നാണ് അറിയപ്പെടുന്നത്.
ഇവിടെയും അതായത് പൊതുകുളത്തിലും കുളിച്ച് പിന്നെ ശാന്തികുളത്തിലും കുളിച്ചതിന് ശേഷം മാത്രമേ പൂജാരി അകത്തേക്ക് കയറാൻ പാടുള്ളൂ, അത്രമാത്രം ശുദ്ധി ഉണ്ടാകണം എന്നാണ്. ഈ കുളത്തിൽ മത്സ്യമൂർത്തി വസിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ മത്സ്യമൂർത്തി ഇവിടെ വസിക്കുന്നുണ്ടെന്നും എല്ലാ പ്രഭാതങ്ങളിലും 4 മണിക്ക് ഇവിടെ എത്തി ഈ ഒരു തീർത്ഥകുളത്തിൽ ധ്യാനത്തിലിരിക്കുന്ന അതിൻ്റെ സമീപത്തായി ധ്യാനത്തിലിരിക്കുന്നവർക്ക് ആ മത്സ്യമൂർത്തിയെ ദർശിക്കാനാകുമെന്നാണ് വിശ്വാസം. വളരെ വലിപ്പമുള്ള അപൂർവമായ ഒരു വെളുത്ത മത്സ്യത്തെ വളരെ അപൂർവമായി മാത്രം പലർക്കും കാണുവാനും സാധിച്ചിട്ടുണ്ട്. ഇത് ചാന്തിക്കാർക്കല്ലാതെ ആർക്കും ഈ ജലത്തെ സ്പർശിച്ചുകൂടാ, അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക കുളമാണ്. ഈ ശാന്തികുളത്തിന് നേരെ കരയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ മതിലിൽ രണ്ടിടത്തായി ഒരിടത്തൊരു ചിത്രം സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. അതായത് പാഞ്ഞാളിലെ നമ്പൂതിരിമാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നതാണ്, അവരുടെ ആ ഒരു വേദങ്ങൾ അഭ്യസിച്ചിരുന്നതുകൊണ്ട് തന്നെ, വേദങ്ങൾ പഠിച്ചിരുന്നതുകൊണ്ട് തന്നെ അവർക്കുണ്ടായിരുന്ന ഒരു സ്വാധീന ശക്തി അത് നമുക്ക് വ്യക്തമാകുന്നു. അതായത് ഹിംസ്ര ജന്തുക്കളെപ്പോലും മെരുക്കിയെടുക്കുവാനുള്ള കെൽപ്പ് അവർക്കുണ്ടായിരുന്നെന്ന് സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ്. ഈ ചിത്രം എത്രത്തോളം തെളിയുന്നുണ്ടെന്നറിയില്ല. മാനും പുലിയും ഒക്കെ ആ പുലിയെ അടക്കി നിർത്തുന്ന ഒരു ബ്രാഹ്മണനെ കാണാം, അതുപോലെ എല്ലാ മൃഗങ്ങളുമുള്ള ഒരു ചിത്രം. ഇതിനും അപ്പുറത്ത് നേരെ അപ്പുറത്തായിട്ടാണ് ഇവിടുത്തെ ധ്യാന ശ്ലോകം വിരചിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം. പാഞ്ചാല വാസിനം ദേവം ലക്ഷ്മി നാരായണം വിഭും വേദവേദം വിരാട് രൂപം വന്ദേ വിഷ്ണു ജഗത്പതിയും എന്നുള്ള പാഞ്ചാല വാസനം എന്ന് പറയുമ്പോൾ പാഞ്ചാല ദേശത്ത് വസിച്ചിരുന്ന മഹാവിഷ്ണുവിൻ്റെ ഭാവമാണ്. ഈ പാഞ്ചാല ദേശം എന്ന് പറയുമ്പോൾ അത് പാണ്ഡവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ പാണ്ഡവരുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം കൂടി ഇവിടെ നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ഭൂമിയിലേക്ക് എത്താം. രണ്ട് കുളങ്ങൾ കണ്ട്, ഗ്രാമകാഴ്ചകൾ കണ്ട്, മഹാവിഷ്ണുവിൻ്റെ ധ്യാന മന്ത്രത്തെ അറിഞ്ഞ് ജപിച്ച് നമ്മൾ ബെലിക്കൽ പുരയിലേക്ക് എത്തുന്നു. ബെലിക്കൽ പുരയില്ല, തുറസായി നിൽക്കുന്നൊരു ബെലിക്കൽ മാത്രമാണ്. ഈ ബെലിക്കലും കടന്നിട്ടാണ് അകത്തേക്ക് ക്ഷേത്രഭൂമിയിലേക്ക് നമ്മൾ എത്താം. ലക്ഷ്മി സമേതനായ നാരായണൻ. നാരം എന്ന വാക്കിന് ജലമെന്നർത്ഥമുണ്ട്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന, നമ്മിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ആ ജലഭാവത്തെ നാരായണൻ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ലക്ഷ്മി ഐശ്വര്യത്തിൻ്റെ ദേവതയെ മാറുന്നു. രണ്ട് സാന്നിധ്യങ്ങളും രണ്ട് ചൈതന്യങ്ങളും ഒരേ ശ്രീകോവിൽ കാണുവാനാകുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത. നമസ്കാര മണ്ഡപത്തിന് ഇക്കരെ നിൽക്കുമ്പോൾ പോലും നമുക്ക് അകത്ത് ശ്രീകോവിലെ ആ പ്രഭാപൂരത്തെ തെളിഞ്ഞു തന്നെ കാണാം. അതാണ് മഹാവിഷ്ണു ഭാവത്തിൻ്റെ പ്രത്യേകത. ഈ പ്രത്യേകതയെ അറിഞ്ഞുകൊണ്ട് നമുക്ക് മഹാവിഷ്ണുവിനെ ദർശിക്കുവാനായി നമസ്കാര മണ്ഡപത്തെ വലം വെച്ച് മുന്നോട്ട് പോകാം. നമസ്കാര മണ്ഡപത്തിൽ ധാരാളം കൊത്തുപണികളുണ്ട്. അതുപോലെ തന്നെ നമസ്കാര മണ്ഡപത്തിൻ്റെ ആ ഒരു മാതൃക വ്യത്യസ്തമാർന്നതാണ്. ഗജമസ്തകം താങ്ങി നിൽക്കുന്ന ഒരു അടിസ്ഥാനവും അതിന് മുകളിലായിട്ട് കരിങ്കല്ലിൽ തന്നെ തറയും, എന്നാൽ തടികൾ കൊണ്ട് താങ്ങി നിർത്തിയ മര അഴിക്കൂട് പോലെയുള്ള ഒരു സംവിധാനവുമുണ്ട്. അതിന് മധ്യത്തിൽ ധാരാളം ശില്പാലങ്കാരം, ധാരുശില്പങ്ങൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ഒരു നമസ്കാര മണ്ഡപമാണ് നമ്മൾ കാണുന്നത്. ആ നമസ്കാര മണ്ഡപം കഴിഞ്ഞ് വീണ്ടും നമുക്ക് പൂർണ്ണത്രയീശഭാവം എന്ന് നമുക്ക് വ്യക്തമായി തന്നെ വിശേഷിപ്പിക്കാം. കാരണം വേദങ്ങളുടെ അധിപനാണ് ഇവിടെ മഹാവിഷ്ണു എന്ന് പറയുന്നതുകൊണ്ട് തന്നെ ആ പൂർണ്ണഭാവം ഇവിടേക്ക് വരുന്നു. ഇവിടുത്തെ മഹാവിഷ്ണു സാന്നിധ്യത്തെ ദർശിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുന്നുണ്ട്. ഇവിടുത്തെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നൊരു ദീപം നെറ്റിയിൽ ചാർത്തിയിരിക്കുന്ന ആ തിലകത്തിലേക്ക്, അതായത് സുവർണ നിറമുള്ള ഒരു തിലകത്തിലേക്ക് ഈ ദീപം പ്രകാശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദൂരെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഭഗവാന്റെ തിരുനെറ്റിയിലൊരു ദീപപ്രകാശം തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനാകും. അതൊരു ശ്രദ്ധയെ, നമ്മുടെ ശ്രദ്ധയെ തന്നെ ആകർഷിക്കുന്ന ഒരു ധ്യാനഭാവത്തിൻ്റെ ആഴങ്ങളിൽ നമുക്ക് അനുഭവിക്കുന്ന ഒരു പ്രത്യേകപരമായൊരു ആനന്ദമുണ്ട്. ആ ആനന്ദത്തെയാണ് ഇവിടെ നിന്ന് ഈ ഒരു മൂർത്തിയുടെ തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. 3 ദീപങ്ങളാണ് ഇപ്പോൾ അകത്ത് തെളിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ സുവർണ്ണ നിറത്തിലുള്ള ആഭരണങ്ങൾ, സുവർണ്ണാഭരണങ്ങൾ ധാരാളമായി അണിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ആ പ്രകാശം കൂടി മുഖത്തേക്ക് വരുന്നു. ഒപ്പം തിരുനെറ്റിയിലെ ഈ ഒരു ദീപപ്രകാശവും ശ്രദ്ധയിൽപ്പെടുന്നു. ഇവിടെ മൂർത്തി പ്രഭാതങ്ങളിൽ വേദസ്വരൂപനായ മഹാവിഷ്ണു, അതായത് മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും അധിപനായ മഹാവിഷ്ണുവായി നിലകൊള്ളുന്നുവെങ്കിൽ ഉച്ചപൂജയോട് അടുക്കുമ്പോൾ ബാലരൂപത്തിൽ, അതായത് നിഷ്കളങ്ക ഭാവത്തിലേക്ക് വരും. എന്നാൽ വൈകുന്നേരങ്ങളിൽ നരസിംഹമൂർത്തിയാണ്, ഗംഭീരമായ ഭാവത്തോടു കൂടിയുള്ള നരസിംഹമൂർത്തിയാണ് വൈകുന്നേരങ്ങൾ. വൈകുന്നേരങ്ങളിൽ പാനകമൊക്കെ മുൻപ് കാലത്ത് പതിവുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു ഉഗ്രമായ ശക്തിയുള്ള മൂർത്തിയായും വൈകുന്നേരങ്ങളിൽ ആരാധിക്കുന്ന മഹാവിഷ്ണുവാണ് ഇവിടെ ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഇനി ആ സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ട ചുവർ ചിത്രങ്ങൾ ധാരാളമുണ്ട്. കൃഷ്ണാംശവും അതുപോലെ തന്നെ വൈഷ്ണവാംശവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവതീ ഭാവങ്ങളും അതുപോലെ ആഞ്ജനേയ ഭാവവും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത്, അതായത് കൃഷ്ണാംശമുണ്ട്, വൈഷ്ണവാംശമുണ്ട്, ശൈവാംശമുണ്ട്, ശക്തേയ സമ്പ്രദായ പൂജാരീതികളുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഭഗവാന്റെ യഥാർത്ഥ ദാസന്മാരായ ആഞ്ജനേയൻ്റെ സാന്നിധ്യത്തെയും ഒക്കെ ഇവിടെ വരച്ചു ചേർത്തിട്ടുണ്ട്. ഗണപതിയുണ്ട്, ദക്ഷിണാമൂർത്തി ഭാവമുണ്ട്, മഹാദേവൻ്റെ തന്നെ കിരാതമൂർത്തി ഭാവം, അങ്ങനെ വ്യത്യസ്തമായ ധാരാളം ഭാവങ്ങൾ, ഓടക്കുഴൽ ഉതിർന്നു നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭാവം, അങ്ങനെ ആ വട്ടശ്രീകോവിൽ നമുക്ക് നിരവധിയായി ചുവർ ചിത്രങ്ങൾ കാണാം.
ചുവർചിത്രങ്ങളുടെ ആ സാന്നിധ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ നേരെ കന്നിമൂലയിലായി ശ്രീകോവിൽ നിന്ന് ഒരല്പം അകത്തേക്ക് മാറി മറ്റൊരു ചെറിയ ശ്രീകോവിൽ കാണാം. പുരാതനമായ ക്ഷേത്രങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ളൊരു നിർമ്മിതി കാണുക. അതായത് ശ്രീകോവിലിൻ്റെ ചതുരം അങ്ങനെ തന്നെ ഉണ്ടാവും, പക്ഷേ ആ ചതുരത്തിൽ നിന്ന് ഒരല്പം അകത്തേക്ക് കയറുമ്പോൾ ഒരു അറയ്ക്കുള്ളിലായിട്ടാണ് ഇവിടെ ഗണപതിയും അയ്യപ്പനും ഭഗവതിയും സാന്നിധ്യമാവുകയാണ്. ഇവിടെ നമുക്ക് ആ വിഗ്രഹരൂപങ്ങൾ വളരെ ചെറിയ വിഗ്രഹരൂപങ്ങളാണ്. ഗണപതിയും അയ്യപ്പനും ഭഗവതിയും ഒരേ ശ്രീകോവിലിനുള്ളിൽ തന്നെ സാന്നിധ്യമാകുന്നു. ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ഇവിടെ മാലകൾ ചാർത്തി അലങ്കാരങ്ങൾ ചാർത്തി പൂജിക്കുന്നത് കാണാം. അപ്പോൾ അയ്യപ്പനും ഭഗവതിയും ഗണപതിയും ഒരു ശ്രീകോവിൽ എന്ന് പറയുമ്പോൾ ആ മൂർത്തി വിശേഷങ്ങളെല്ലാം, അതായത് ആരാണോ വേദത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മൂർത്തിയെ അറിയുവാൻ ശ്രമിക്കുന്നത് അവരിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്ന മൂർത്തി ഭാവങ്ങളെയാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഇവിടെ ഉള്ളിൽ ലക്ഷ്മീദേവി ഉണ്ടെങ്കിലും പടിഞ്ഞാറേ നടയിലേക്ക് വരുമ്പോഴും നമുക്ക് ആ ലക്ഷ്മി ഭാവത്തിന് ദീപം തെളിയിച്ചിരിക്കുന്ന കാണാം. ഭഗവതി സാന്നിധ്യത്തിന് ദീപം തെളിയിച്ചിരിക്കുന്നത് കാണാം. അതിനു മുകളിലായി പ്രളയവയോധിയിൽ, അതായത് ആ ആലിലയിൽ പള്ളി കൊള്ളുന്ന ഉണ്ണിക്കണ്ണനെയാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെയാണ് നമുക്ക് കാണാനാകുന്നത്. ആ ജലവും ജലത്തിലൂടെ മത്സ്യങ്ങൾ സഞ്ചരിക്കുന്നതും ഭഗവാന്റെ രൂപവും ഒക്കെ ഇവിടെ വ്യക്തമായി തന്നെ കാണാം. അപ്പോൾ അങ്ങനെ ഒരു രൂപത്തെയും കണ്ടുകൊണ്ട് നമ്മൾ വലം വെച്ച് വരുമ്പോൾ ഈ ചുവർചിത്രങ്ങൾ, ക്ഷേത്രം നിർമ്മിച്ച കാലം വളരെ പഴക്കമുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ചുവർചിത്രങ്ങളെല്ലാം പഴക്കമുള്ളതായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ മാറിയിട്ടുണ്ട് എങ്കിലും നമ്മൾ ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ ഈ ക്ഷേത്രത്തിന് സരസ്വതി സാന്നിധ്യവും, അതായത് സരസ്വതി ദേവി ഇവിടെ സാന്നിധ്യമാകുന്നുണ്ട് എന്നത് മനസ്സിലാക്കാനാകും. സരസ്വതി ദേവി നമുക്കറിയാം അറിവിൻ്റെ ഭഗവതിയാണ്, ജ്ഞാനത്തിൻ്റെ ഭഗവതിയാണ്. അപ്പോൾ വേദങ്ങൾ ഉച്ചരിക്കുന്ന അല്ലെങ്കിൽ വേദത്തെ ഉൾക്കൊള്ളുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ജ്ഞാനത്തിൻ്റെ ഭാവം, സരസ്വതി ഭാവത്തെ തീർച്ചയായിട്ടും അറിയുവാനും ദർശിക്കുവാനുമുള്ള ആ ഒരു പ്രാപ്തി കൂടി ഉണ്ടാകും. ആ പ്രാപ്തി നൽകുന്ന രീതിയിൽ ഭഗവതിയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഭഗവതിയുടെ സാന്നിധ്യമാണ് ദീപം തെളിയിച്ച് വെച്ചിരിക്കുന്നതെന്നും നമുക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന ദർശനക്രമം. ഈ ദർശനക്രമത്തെ മനസ്സിലാക്കിക്കൊണ്ട് ലക്ഷ്മി നാരായണനായ മൂർത്തി നിലകൊള്ളുന്ന ക്ഷേത്രഭൂമി, ഈ ക്ഷേത്രഭൂമിയുടെ ഈ ഒരു ശ്രീകോവിലിനെ വലം വെച്ച് വരുവാനായത് മഹാഭാഗ്യമാണ്. ഇതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ചില സവിശേഷമായ പൂജാരീതികളുണ്ട്, തുലാമാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൂജാരീതികളുണ്ട്. അതിനെക്കുറിച്ചും നമ്മൾ ആഴത്തിൽ അറിയേണ്ടതുണ്ട്. അതിരാത്ര യജ്ഞഭൂമിയാണ് പാഞ്ഞാൾ ഗ്രാമം. പാഞ്ഞാൾ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തെ വയലേലകളെല്ലാം അതിരാത്രത്തിനും യജ്ഞത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇവിടെ പാഞ്ചാല രാജാവായ ദ്രുപദനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമാണ് നിലകൊള്ളുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വേദം ഉടൽ പൂണ്ടവനായ സാക്ഷാൽ മഹാവിഷ്ണുവാണ് മഹാലക്ഷ്മിയോട് ചേർന്ന് അനുഗ്രഹം ചൊരിയുന്നത് എന്നും വിശ്വാസമുണ്ട്. വേദം ഉടൽ പൂണ്ടവനായതുകൊണ്ടാണ് പൂർണത്ര ഈശൻ എന്ന നാമം ഇവിടെ ഉചിതമായി ചേരുന്നത്. ജൈമിനി മുനിയുടെയും കൗശിക മുനിയുടെയും അനുയായികളായ 40-ൽ പരം ശ്രേഷ്ഠ ബ്രാഹ്മണർ പരദേശത്ത് നിന്ന് ഇവിടേക്കെത്തി എന്നാണ് കരുതപ്പെടുന്നത്. പാഞ്ചാല ദേശത്തു നിന്നും പുഷ്കരത്തിൽ നിന്നുമാണ് ഇവർ വന്നത് എന്നത് ചരിത്രം. അവരുടെ അതിദേവനാണ് പാഞ്ഞാളിലെ ശ്രീ ലക്ഷ്മി നാരായണമൂർത്തി. ക്ഷേത്രത്തിൻ്റെ വിശേഷമായ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുമ്പോൾ തുലാമാസത്തിലെ തിരുവോണം നാൾ ഇവിടുത്തെ വിശേഷമായ ഒരു ആചാരം, അത് ഈ ഒരു
പ്രത്യേകമായ ഒരു പൂവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത് പാറവള്ളിപ്പൂവ് എന്നാണ് പറയുക. ഇത് പാറവള്ളിമാല, മറ്റൊരിടത്തും നമുക്കിങ്ങനെ ഒരു ആചാരം കാണാനാകില്ല. അതുമാത്രമല്ല ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രദേശത്ത് മാത്രമേ ഇങ്ങനൊരു വള്ളി ഉണ്ടാവാറുള്ളൂ. അതെ അതെ. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാലയ്ക്ക് പ്രാധാന്യം വന്നത്? പാണ്ഡവർ ചാർത്തിയതാണ് എന്നൊരു വിശ്വാസം ഉണ്ട് തോന്നുന്നു. ഇപ്പോൾ 1200 വർഷങ്ങൾക്ക് മുമ്പ് പ്രതിഷ്ഠ കഴിഞ്ഞ ആ കാലത്ത് ഈ പൂവുകൊണ്ടാണ് ഇവിടെ ആരാധിച്ചിരുന്നത്. അന്ന് വേറെ പൂക്കളൊന്നും കിട്ടാണ്ടായിരുന്നില്ല, ഈ പൂവാണ് കിട്ടിയിരുന്നത്. അപ്പൊ ഇതാണ് ഇവിടെ ആരാധനയ്ക്ക് എടുത്തിരുന്നത്. പിന്നീട് അത് ക്രമേണ പൂവൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇത് മാല കോർക്കാൻ തുടങ്ങി. അത് മരുസാൽ സന്താന ലബ്ധിക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ഇതാണ് പാറവള്ളി മാല ചാർത്തി തുഴ, പാറവള്ളിമാലയും പാൽപ്പായസവും, അതാണ് ഏറ്റവും വിശേഷം. അതെ, ഇവിടെ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ഈ മാലയും അതുപോലെ തന്നെ പാൽപ്പായസവും. ഈ പാൽപ്പായസത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. സാധാരണ പാൽപ്പായസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിലൊരു മധുരം വന്ന് നിറയാറുണ്ട്. പക്ഷേ ഇവിടെ പാൽപ്പായസത്തിന് മധുരം ഇടാറില്ല. കാരണം വേദങ്ങളുടെ അധിപനായ മഹാമൂർത്തിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. ആ മൂർത്തിക്ക് വേദങ്ങളാണ് ഏറ്റവും മാധുര്യമുള്ളത്. അപ്പോൾ ആ വേദമന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ ആ മാധുര്യം മുഴുവനും ഭഗവാനെങ്കിലേക്ക് എത്തുന്നു. ആ മാധുര്യം മുഴുവനും എല്ലാവരിലേക്കും എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് പാൽപ്പായസത്തിൽ പ്രത്യേകിച്ചൊരു മധുരം ഇടേണ്ടതില്ല എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇവിടെ പാൽപ്പായസം. അതൊരു വിശേഷമായ സ്വാദാണ് അത് കഴിക്കുമ്പോൾ. കാരണം വെച്ചാൽ നമ്മൾ പാൽപ്പായസം കഴിക്കുമ്പോൾ മധുരമെന്ന സങ്കല്പം നമ്മിലേക്ക് വന്നിറയാണ്. യഥാർത്ഥ മധുരമല്ല, മധുരമെന്ന സങ്കല്പം. അപ്പോൾ ബ്രഹ്മനെ അറിയാനുള്ളൊരു ശ്രമം, അതായത് നമുക്ക് എവിടെയും കാണാനാകാത്തതിനെ അറിയുവാനുള്ളൊരു ശ്രമമായി മാറുന്നു യഥാർത്ഥത്തിൽ ഇവിടുത്തെ പാൽപ്പായസം പോലും. അപ്പോൾ മധുരമില്ലാത്ത പാൽപ്പായസം പക്ഷേ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സേവിക്കുമ്പോൾ നമുക്ക് പതിയെ 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 മധുരം തോന്നാൻ തുടങ്ങും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, മധുരം ഉപയോഗിക്കില്ല. അതിന് മറ്റൊരു കാരണമുള്ളത് അങ്ങാടികളിൽ കിട്ടുന്ന ഒരു വസ്തുവും ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എങ്ങനെയാണ് പൂജകളുടെ കാര്യങ്ങളൊക്കെ? പൂജ കാലത്ത് 5 ഉഷപൂജ, ആദ്യത്തെ പൂജ 6:30 ഉഷപൂജ, അത് കഴിഞ്ഞാൽ 8:00 ഉച്ചപൂജ. പാൽപ്പായസം ഒക്കെ നിവേദ്യങ്ങളായാൽ ഉച്ചപൂജ കഴിക്കും. കാലത്ത് 4:00 നട തുറക്കും. 4:00 നട തുറന്നാൽ അതിന് ആൾക്കാരുണ്ടാവാറുണ്ട്. ഇവിടുത്തെ ഒരു വിശേഷത, എല്ലാവരും നേരത്തെയാണ്, അതുമൊരു വൈകിട്ടുള്ള ഇതല്ല. എല്ലാവരും കാലത്ത് നേരത്തെ വന്നിടുന്നു. കാലത്ത് ഒരു 7:00-7:30 എല്ലാവരും എല്ലാ ഭക്തജനങ്ങളും വന്ന് തൊഴുത് പോക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കിയുള്ള അമ്പലങ്ങളിലൊക്കെ സാധാരണ 9:00 ആൾക്കാർ വരിക, ഇവിടെ നേരെ തിരിച്ചാണ്. കാലത്ത് 4:00 മുതൽ ആൾക്കാർ വന്നിടുന്നു. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഞങ്ങൾ അഥവാ ശാന്തികാരം ഒന്ന് നീക്കാൻ താമസമായാൽ അപ്പോൾ വിളിച്ച് അവർ അറിയിപ്പിക്കും എന്താന്ന് വരികയില്ലേ എന്നുള്ളത്. അപ്പൊ അത്രയും ഒക്കെ ഇതാണ് വിശേഷത്തുണ്ട്. ഒരു കാലത്ത് 5:30 അതിന് ഗണപതി ഹോമുണ്ട്. ദിവസം ഗണപതി ഹോമുണ്ട്, ഉഷപൂജ, ഉച്ചപൂജ. നമ്മൾ അതൊരു 30 വ്യാഴം വിശേഷമാണ്. ധാരാളം പായസം ഇതുണ്ടാവും. ഇവിടുത്തെ മന്ത്രങ്ങൾ, നമ്മൾ പ്രാർത്ഥനാ മന്ത്രങ്ങൾ പറഞ്ഞ വേദമാണല്ലോ, അപ്പൊ സാമവേദത്തിൽ അധിഷ്ഠിതമാണോ? അതെ, പ്രധാനമായിട്ട് സാമവേദമാണ്. യജുർവേദവും ഉണ്ട്. അതെ, എല്ലാ വേദവും ഉണ്ട്. എങ്കിലും അതിൽ സാമവേദം കൊണ്ടുള്ള സാമവേദ പ്രിയനാണെന്ന് അദ്ദേഹം. അപ്പൊ സ്ഥിരം ആൾക്കാർ ഇവിടെ വന്നിട്ട് തിരുവോണത്തിന് ഇവിടെ വാരയിരിക്കാറുണ്ട്. അവന്മാര് തിരുവോണത്തിന് സാമവേദം ചൊല്ലാറുണ്ട്. അപ്പൊ ആൾക്കാർ കുറച്ച് കമ്മി ഉണ്ടാവാറുണ്ട്. എങ്കിലും ഒരുവിധം ഇപ്പൊ എന്നാൽ ഈ പാഞ്ഞാളിൽ എത്ര കുടുംബം ഉണ്ടാവും? പാഞ്ചാലത്ത് വന്നവര് ഇപ്പൊ മുമ്പ് 10 എന്നാണ് പറയാറ്. ഇപ്പൊ അത് ഇതായിട്ട് 45 ഇല്ലങ്ങളോണ്ട്. 45 ഇല്ലത്തിന്റെ അടുത്തുണ്ട്. പണ്ട് 10 ഉണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ഈ ധ്യാന ശ്ലോകം പാഞ്ചാലദേശം എന്ന് പറയാനുള്ളത്, പാഞ്ചാലവാസിനം ദേവം ലക്ഷ്മി നാരായണം വിഭം വേദവേദ്യം വിരാട് രൂപം വന്ദേ വിഷ്ണു ജഗൽപതി, അതാണ് അദ്ദേഹം ഒരു നെല്ലിക്കാട്ടിലൊരു മാമുണ്ണ അദ്ദേഹം എഴുതിയതാണ്. അതായത് ഏറ്റവും വിശദമായിട്ടുള്ളതാണ്. അതെ. അപ്പോൾ നിങ്ങളേവരും ഈ കാഴ്ചകൾ കണ്ടിരിക്കുന്ന ഏവരും മനസ്സുറപ്പിക്കുക, കാര്യസിദ്ധിക്കായിട്ടുള്ള ഈ ഒരു പാറവള്ളിമല ഇത് നിങ്ങളും ഈ നടയിൽ സമർപ്പിക്കുന്നു, നിങ്ങളും ഈ നടയിൽ സമർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഭാഗമാകുന്നു എന്ന് വിശ്വസിക്കുക. മനസ്സുറപ്പിക്കുക, യഥാർത്ഥത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുവാൻ നമുക്ക് മനസ്സുറക്കലാണ് വേണ്ടത്. അത് സന്താന ലബ്ധി, ഒരു സന്താന ലബ്ധിക്കായിക്കൊള്ളട്ടെ, സന്താനങ്ങൾക്ക് ആരോഗ്യമുണ്ടാകുന്നതിനായിക്കൊള്ളട്ടെ, കർമ്മമേഖലയിൽ, ജീവിതത്തിൽ, അങ്ങനെ മറ്റൊരാൾക്ക് ദ്രോഹം വരാത്ത നിങ്ങളുടെ ഏത് ആഗ്രഹവും, നിങ്ങളുടെ ഏത് കാര്യസിദ്ധിക്കും നിങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സുറപ്പിക്കുക. നിങ്ങളുടെ മനസ്സിൽ പൂർണ്ണമായും അത് ഈ ഭഗവാൻ സാധിച്ചു തരുമെന്ന വിശ്വാസത്തെ ഉറപ്പിക്കുക. തീർച്ചയായിട്ടും അത് സാധിച്ചു തന്നാൽ, അത് സാധിച്ചതിന് ശേഷം പിന്നീട് ഒരു തുലാമാസത്തിലെ തിരുവോണനാളിൽ ഇവിടെ വന്ന് ദർശനം നടത്താൻ തീരുമാനിക്കുക. അപ്പോൾ ഈ പാറവള്ളിമാല ആ തിരുനടയിൽ സമർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളിലും നമുക്ക് പങ്കുചേരാൻ പറ്റും.